നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. യു ഡി എഫ് നേതാക്കൾക്കെതിരായ സോളാർ കേസുകൾ പൊടിതട്ടിയെടുക്കാൻ സർക്കാർ ആലോചന. കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാറിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ മൊഴി വിളിച്ചു വരുത്തി രേഖപ്പെടുത്തിയതിനു പിന്നാലെ മറ്റുള്ളവർക്കെതിരായ കേസുകളുടെ അവസ്ഥയും വിലയിരുത്തി. പീഡന പരാതി നിലനിൽക്കില്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പെന്ന കുറ്റം നിലനിൽക്കുമോ എന്നാണ് ആലോചിക്കുന്നത്. ഇതിനായി സർക്കാർ നിയമോപദേശവും തേടിയേക്കും. സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും പ്രോട്ടോകോൾ ലംഘനവുമൊക്കെയായി സർക്കാരും അടുപ്പക്കാരും കേസുകളാൽ വരിഞ്ഞു മുറുകിയിരിക്കുമ്പോൾ കേസുകൾ രാഷ്ട്രീയ ആയുധമാണെന്നാണ് സർക്കാർ ഉറച്ചു വിശ്വസിക്കുന്നത്. ആ സാഹചര്യത്തിൽ പ്രത്യാക്രമണത്തിനുള്ള ആയുധം പഴയ സോളാറിലുണ്ടോ എന്നാണ് സർക്കാർ തിരയുന്നത്. പീഡന പരാതിയിൽ 7 കേസുകളാണ് നിലവിലുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, എ പി അനിൽകുമാർ, അനിൽകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സഹദുള്ള, എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരായാണ് കേസുകൾ. 2018 അവസാനവും 2019 ആദ്യവുമായി എടുത്ത ഈ കേസുകളിൽ ഒന്നും ചെയ്യാനാവില്ലെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഡി ജി പി രാജേഷ് ദിവാനും എ ഡി ജി പി അനിൽകാന്തുമൊക്കെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതോടെ എ ഡി ജി പി ഷെയ്ഖ് ദർബേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ടാക്കി ഓരോ കേസും ഓരോ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചെങ്കിലും അനക്കമൊന്നുമില്ലായിരുന്നു. ഇതിനിടെയാണ് 2 ദിവസം മുൻപ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി എ പി അനിൽകുമാറിനെതിരായ കേസിൽ മൊഴിയെടുത്തത്. ഇതോടെ എല്ലാ കേസിലും മൊഴിയെടുപ്പ് പൂർത്തിയായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആലോചന. എന്നാൽ പരാതി തെളിയിക്കുക ബുദ്ധിമുട്ടാണെന്ന് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ പീഡനമെന്നതൊഴിവാക്കി സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ കേസെടുത്ത് വിജിലൻസിന് കൈമാറിയാലോ എന്നാണ് ആലോചന. അതിനും സാധ്യത കുറവാണെന്ന പൊതുവിലയിരുത്തലുണ്ടായതിനാൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.